ഇന്നത്തെ റെസിപ്പി ചിക്കൻ കട്ട്ലേറ്റ് ആണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 100 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഇട്ട് കൊടുക്കുക. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് പാകത്തിന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. 1 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. 1 ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് പുഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉടച്ചെടുക്കുക. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിന്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതായിട്ടുണ്ട്. ബൗളിലോട്ട് മാറ്റി ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ഉരുള എടുത്ത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുക. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലൊന്ന് മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലോട്ടും കവർ ചെയ്ത് കൊടുക്കുക. ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ഇതായിട്ടുണ്ട്. ഇതേ സെയിം ഇതെല്ലാം വറുത്തെടുക്കുക. ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അയയ്ക്കുക.